ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഇൻഫോർമേഷനുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഇനേബിൾ ചെയ്യുക. ജൂൺ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വിതരണം 27-ാം തീയതി ആരംഭിച്ച് 5-ാം തീയതി പൂർത്തിയാക്കണമെന്നുള്ള ധനവകുപ്പിൻ്റെ ഉത്തരവ് വന്നതിൻ്റെ വിവരം ഇന്നലെ പങ്കുവച്ചിരുന്നു. എന്നാൽ പെൻഷൻ തുക അക്കൗണ്ടിലേക്ക് എത്തിയില്ല എന്ന് പലരും കമൻറ്റ് ചെയ്തിരുന്നു. തുക അക്കൗണ്ടിലേക്ക് അയക്കുന്നതിനായുള്ള നടപടികൾ ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. കുറച്ച് പേർക്കൊഴിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം ഇന്ന് June 29 അല്ലെങ്കിൽ June 30 തുക അക്കൗണ്ടിലെത്തും എന്നാണ് അറിയുന്നത്. തുക കൈയിലേക്ക് എത്തുന്നവർക്കും ഇന്ന് മുതൽ ആരംഭിച്ച് 5-ാം തീയതിക്കുള്ളിൽ തന്നെ വിതരണം പൂർത്തിയാക്കുന്നതാണ്. കഴിഞ്ഞ മാസത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കാത്ത ചിലരുണ്ട്. വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും വാങ്ങുന്നവരാണ് അവർ. വിവാഹിത അല്ലെങ്കിൽ പുനർവിവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടും പെൻഷൻ തുക എത്തിയില്ല എന്നാണ് അവർ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി തന്നെ ഇത്തരം പരാതികൾ വന്നിട്ടുണ്ട്. പെൻഷൻ ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ വെച്ച് വില്ലേജ് അധികാരിയിൽ നിന്നും ലഭിച്ച സാക്ഷ്യപത്രം പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഏതാണോ സ്വന്തം ഏരിയ അവിടെ ഏൽപ്പിക്കേണ്ടതുണ്ട്. തുടർന്ന് ഉദ്യോഗസ്ഥർ അത് പെൻഷൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. ഈ സാക്ഷ്യപത്രങ്ങൾ നൽകാതിരിക്കുകയോ അല്ലെങ്കിൽ നൽകിയിട്ടും ഉദ്യോഗസ്ഥർ അവ അപ്ലോഡ് ചെയ്യുവാൻ വിട്ടുപോവുകയോ ചെയ്തിട്ടുള്ളവർക്കാണ് മെയ് മാസം മുതൽ പെൻഷൻ മുടങ്ങിയിരിക്കുന്നത്. ഈ മാസവും അവർക്ക് ലഭിക്കില്ല. ഇങ്ങനെയുള്ളവർ സാക്ഷ്യപത്രങ്ങൾ നൽകുകയോ നൽകിയത് ഉദ്യോഗസ്ഥർ അപ്ലോഡ് ചെയ്യുകയോ ചെയ്താൽ അടുത്ത മാസം മുതൽ പെൻഷൻ ലഭിക്കുന്നതാണ്. എന്നാൽ കുടിശ്ശികയായ മാസത്തെ പെൻഷൻ ലഭിക്കുന്നതല്ല. 2-ാമത്തെ അറിയിപ്പ് June 30 നിങ്ങൾ പൂർത്തിയാക്കേണ്ട കാര്യങ്ങളാണ്. 1-ാമതായി, റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളുടെയും ആധാർ കാർഡ് റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്യുന്നതിനുള്ള അവസാന ദിവസം June 30 ആണ്. കാർഡുമായി ആധാർ ലിങ്ക് ചെയ്യാത്തവർക്ക് റേഷൻ ആനുകൂല്യം ലഭിക്കാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുക. അതുപോലെ നിങ്ങളുടെ പാൻ കാർഡും ആധാർ കാർഡും June 30 ബന്ധിപ്പിച്ചില്ലെങ്കിൽ പിന്നീട് 1000 രൂപ പിഴയടച്ചുകൊണ്ട് മാത്രമേ തുടർന്ന് പാൻ ആധാർ ലിങ്കിംഗ് ചെയ്യുവാൻ പറ്റുകയുള്ളൂ. June 30 വരെ 500 രൂപ പിഴ നൽകി പാൻ ആധാർ ലിങ്കിംഗ് നടത്താവുന്നതാണ്. 3-ാമത്തെ അറിയിപ്പ്, കേരളത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ചതിനെ തുടർന്ന് ഇന്ന് മുതൽ മാസ്ക് വീണ്ടും നിർബന്ധമാക്കിയിരിക്കുകയാണ്. മാസ്ക് ധരിക്കണമെന്നുള്ള പഴയ ഉത്തരവ് ഇന്ന് മുതൽ കർശനമായി നടപ്പിലാക്കുവാനും മാസ്ക് ധരിക്കാത്തവരിൽ നിന്നും 500 രൂപ പിഴ ഈടാക്കുവാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ക്രമസമാധാന ചുമതലയുള്ള ADGP ജില്ലാ പോലീസ് മേധാവികൾക്ക് ഇന്നലെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനാൽ എല്ലാവരും മാസ്ക് ധരിക്കുവാൻ ശ്രദ്ധിക്കുക. മറ്റൊരറിയിപ്പ്, പ്ലാസ്റ്റിക് സ്ട്രോ, പ്ലേറ്റ്, കപ്പ് തുടങ്ങിയ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കുള്ള നിരോധനം 1 ജൂലൈ പ്രാബല്യത്തിൽ വരുന്നതാണ്. ഇവയുടെ വിൽപ്പന, സൂക്ഷിക്കൽ, വിതരണം, കയറ്റുമതി എന്നിവയ്ക്കെല്ലാം നിരോധനം ബാധകമാണ്. നിരോധനം കർശനമായി നടപ്പാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് കേന്ദ്ര സർക്കാർ. ദേശീയ സംസ്ഥാന തലങ്ങളിൽ കൺട്രോൾ റൂമുകൾ തുടങ്ങുമെന്ന് സർക്കാർ അറിയിച്ചു. പരിശോധനയ്ക്ക് പ്രത്യേക സംഘത്തെ നിയോഗിക്കുന്നതാണ്. അതിർത്തികളിൽ പരിശോധന നടത്തണമെന്ന് സംസ്ഥാന സർക്കാരുകൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇക്കാര്യവും പൊതുജനങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.